ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വീട് പണിയാൻ അനുമതി വാങ്ങുക, അത് അടുത്തുള്ള തദ്ദേശ സ്ഥാപനത്തിൽ നിന്നാണ് അനുമതി വാങ്ങേണ്ടത്. അങ്ങനെ അനുമതി വാങ്ങുവാൻ നമ്മളൊരു അപേക്ഷ സമർപ്പിക്കണം. ഈ അപേക്ഷയിൽ എന്തെല്ലാം രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം രേഖകളാണ് ഈ അപേക്ഷയോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ടത്, അതെന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വീട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പണിയാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിൻ്റെ ആധാരത്തിൻ്റെ കോപ്പി ഈ അപേക്ഷയോടൊപ്പം നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട ഒരു രേഖയെന്ന് വെച്ചാൽ കരമടച്ച രസീതാണ്. അത് താഴെ കാണുന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് നമുക്ക് കരമടച്ച് ആ രസീത് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയയിൽ, ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് അക്ഷയയിൽ പോയി കരമടയ്ക്കുക, അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട അടുത്ത പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റാണ് പൊസഷൻ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് താഴെ കാണുന്ന വെബ്സൈറ്റ് മുഖേന നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി. കൂടാതെ അക്ഷയ സെൻറ്റർ വഴിയും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. വീട് നിർമ്മാണ അനുമതിക്ക് വേണ്ടി സമർപ്പിക്കുന്ന അപേക്ഷയിൽ അടുത്ത പ്രധാനപ്പെട്ട രേഖ ലൊക്കേഷൻ സ്കെച്ചാണ്. ഈ സ്കെച്ച് നമുക്ക് വില്ലേജിൽ നിന്നാണ് ലഭിക്കുന്നത്. വില്ലേജിൽ വെള്ള പേപ്പറിൽ അപേക്ഷ കൊടുക്കുക, കൂടെ കരമടച്ച രസീതും. പിന്നെ ഈ സ്കെച്ച് പതിപ്പിച്ച് തരാൻ നമുക്കൊരു പേപ്പർ, നമ്മൾ അടുത്തുള്ള സ്റ്റാമ്പൊക്കെ വിൽക്കുന്ന കടകളിൽ തന്നെ കിട്ടും, ഈ വില്ലേജിനടുത്തുള്ള ആ പേപ്പറും കൂടെ പിൻ ചെയ്ത് കൊടുക്കും. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട മറ്റൊരു രേഖയാണ് BTR പകർപ്പ്. ഇത് വില്ലേജിലാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നത്. ഈ വസ്തുവിൻ്റെ സ്വഭാവം, ഏതുതരം വസ്തുവാണെന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു പകർപ്പാണത്, വില്ലേജിലാണ് അപേക്ഷ കൊടുക്കുന്നത്. അടുത്തത് പ്ലാൻ വരച്ച ഉത്തരവാദപ്പെട്ട ഒരു ലൈസൻസിയുടെ സർട്ടിഫിക്കറ്റാണ് നമ്മളിതിൻ്റെ കൂടെ ഹാജരാക്കേണ്ടത്. ആദ്യം തന്നെ ലൈസൻസിയെ കണ്ടെത്തുക. അദ്ദേഹം സ്ഥലത്ത് വന്ന്, അതായത് ബിൽഡിംഗ് പണിയാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വന്ന് സ്ഥലത്തിൻ്റെ അളവെടുക്കുന്നു. അതിനനുസരിച്ചുള്ള പ്ലാൻ അദ്ദേഹം തയ്യാറാക്കുന്നു. ലൈസൻസി വീടിൻ്റെ പ്ലാൻ വരച്ച് തരും. IBPMSൽ നമ്മൾ ഓൺലൈനായി ഈ അപേക്ഷ നമ്മൾ സമർപ്പിക്കും. ഓൺലൈനായിട്ട് തന്നെ ഈ ഫീസും, ഇതിനുള്ള ഫീസും നമുക്ക് ഇപ്പോൾ അടയ്ക്കാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഈ അപേക്ഷയും ഇതിൻ്റെ പകർപ്പും നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ അടുത്തുള്ള പഞ്ചായത്തിലെങ്കിൽ പഞ്ചായത്ത്, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എങ്കിൽ കോർപ്പറേഷൻ, നമ്മൾ നേരിട്ട് കൊണ്ട് ഹാജരാക്കേണ്ടതാണ്. നേരിട്ട് ഹാജരാക്കിയ അപേക്ഷയും ഈ പകർപ്പും ഒറിജിനലുമായിട്ട് ഈ ഉദ്യോഗസ്ഥർ, അതായത് തദ്ദേശ സ്ഥാപനത്തെ ഉദ്യോഗസ്ഥർ ഒത്തുനോക്കും. അതുകൂടാതെ അവർ ഈ സൈറ്റ് വന്ന് സന്ദർശിക്കുകയും ചെയ്യും. ഇതിന് ശേഷമാണ് നിർമ്മാണത്തിനുള്ള അനുമതി ലഭിക്കുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.